ദേശീയ അവാർഡ് നേടിയ മലയാള സിനിമകൾ 12 തവണയാണ് മലയാളത്തിന്റെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. ചെമ്മീൻ തകഴി ശിവശങ്കരപ്പിള്ളിയുടെ ചെമ്മീൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി 1965 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ചെമ്മീൻ. 1965 ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം ഈ സിനിമയ്ക്ക് ലഭിച്ചു. സ്വയംവരം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യത്തെ മുഴുനീള കഥാചിത്രമാണ് സ്വയംവരം. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം വാങ്ങിയ രണ്ടാമത്തെ ചിത്രം കൂടിയാണ് സ്വയംവരം. നിർമാല്യം എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് 1973 പുറത്തിറങ്ങിയ നിർമാല്യം. 1973 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നിർമാല്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ചിദംബരം ജി അരവിന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1985 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ചിദംബരം. സി വി ശ്രീരാമന്റെ ഒരു ചെറുകഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണിത്. പിറവി ഷാജിയൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് 1988 പുറത്തിറങ്ങിയ പിറവി. ആ വർഷത്തെ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനും സംവിധായകനുമുള്ള ദേശീയ പുരസ്കാരം, മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ്, ലൊക്കാർണോ ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് ജൂറി പ്രൈസ്, ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സിനിമ, കാൻ ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം എന്നീ ബഹുമതികൾ ഈ ചിത്രം നേടി. കഥാപുരുഷൻ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു മലയാള ഭാഷാ ചലച്ചിത്രമാണ് കഥാപുരുഷൻ. 1996 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരമായ സുവർണകമലം ഈ ചലച്ചിത്രം സ്വന്തമാക്കി. വാനപ്രസ്ഥം ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത് 1999 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വാനപ്രസ്ഥം. ഒരു ഇൻഡോ ഫ്രഞ്ച് ജർമ്മൻ നിർമ്മാണ സംരംഭമായിരുന്നു ഈ ചിത്രം. ശാന്തം ജയരാജ് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ശാന്തം. 2000 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരമായ സുവർണകമലം ഈ ചലച്ചിത്രം സ്വന്തമാക്കി. പുലിജന്മം ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ എൻ പ്രഭാകരൻ രചിച്ച നാടകത്തെ അടിസ്ഥാനമാക്കി എൻ ശശിധരനും എൻ പ്രഭാകരനും ചേർന്ന് രചിച്ച തിരക്കഥയാണ് ചലച്ചിത്രത്തിന് ആധാരം. പ്രിയനന്ദനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. 2006 കേന്ദ്ര ഗവൺമെന്റിന്റെ മികച്ച ചിത്രത്തിനുള്ള സുവർണ കമലം ഈ ചിത്രത്തിന് ലഭിച്ചു. കൊട്ടിശ്രാങ്ക് ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത് 2009 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രമാണ് കൊട്ടിശ്രാങ്ക്. ആദാമിന്റെ മകൻ അബു സലിം അഹമ്മദ് രചനയും സംവിധാനവും സഹനിർമ്മാണവും നിർവഹിച്ച് 2010 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ആദാമിന്റെ മകൻ അബു. മികച്ച ചിത്രത്തിനുള്ള 2010 ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയ മലയാള ചലച്ചിത്രമാണ് ആദാമിന്റെ മകൻ അബു മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 2021 പ്രിയദർശന്റെ സംവിധാനത്തിൽ 2021 ഡിസംബർ 2 പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ഭാഷാ ചരിത്ര ഐതിഹ്യ ചലച്ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം.